ആകാശം നിറയെ കരിമരുന്നിന്റെ വർണ്ണവിസ്മയങ്ങൾ നിറച്ചാണ് യു എ ഇ പുതുവർഷത്തെ വരവേറ്റത്. ലോകത്തെ ഏറ്റവും മനോഹരമായ ആഘോഷ പരിപാടികളാണ് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി ഒരുക്കിയിരുന്നതും. യു എ ഇയിൽ പുതുവത്സര ആഘോഷത്തിൽ പിറന്നത് നിരവധി പുതിയ ഗിന്നസ് റെക്കോർഡുകളും. പ്രവാസ ലോകത്ത് പ്രതീക്ഷയുടെ പുതുവത്സരം പിറന്നു കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്നിട്ട് 3 years ആയി. ഇവൻ ഫസ്റ്റ് ആണ് ഞാൻ ഇത് വന്ന് കാണുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആൻഡ് സൂപ്പർ വണ്ടർഫുൾ. യു എ ഇയിൽ വിപുലമായ പുതുവത്സര ആഘോഷ പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയത്. കരിമരുന്ന് പ്രയോഗവും വിവിധ കലാപരിപാടികളും രാജ്യത്തിന്റെ സുപ്രധാന സ്ഥലങ്ങളിലെല്ലാം അരങ്ങേറി. നയനാനന്ദകരമായ 640 നിമിഷങ്ങൾ ലോകത്തിന് സമ്മാനിച്ച് ഇരട്ട ഗിന്നസ് നേട്ടത്തോടെയാണ് റാസൽ ഗെയ്മ പുതുവർഷത്തെ വരവേറ്റത്. റാക് അൽമർജാൻ ഐലൻഡ് കേന്ദ്രീകരിച്ചായിരുന്നു പുതുവർഷ ആഘോഷ പരിപാടി. നേർരേഖയിൽ ഏറ്റവും നീളം കൂടിയ ഡ്രോൺ ഡിസ്പ്ലേ എന്ന റെക്കോർഡും ഏറ്റവും നീളമേറിയ അക്വാട്ടിക് ഫ്ലോട്ടിംഗ് വെടിക്കെട്ട് എന്ന റെക്കോർഡും റാസൽ ഗെയ്മ കൈപ്പിടിയിലൊതുക്കി. ഞങ്ങളിതുവരെ എന്താ പറയാ, ഇപ്രാവശ്യം റാസൽ ഗെയ്മയിലെ വെടിക്കെട്ട് എന്ന് പറഞ്ഞ ഒരു പൊളി തന്നെയായിരുന്നു. ഗംഭീരം പൊളിച്ചുട്ടോ, ഒരു സംശയം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വെടിക്കെട്ടിനെ കാണുന്നത്. ദുബായിൽ 10-25 വർഷമായെങ്കിലും പക്ഷേ ഇതേപോലത്തെ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ദുബായ് 32 ഇടങ്ങളിലാണ് വെടിക്കെട്ട് നടന്നത്. ഇതിൽ ഗ്ലോബൽ വില്ലേജിൽ വിവിധ രാജ്യങ്ങളിലെ പുതുവത്സര പിറവി സമയങ്ങൾക്കനുസരിച്ച് 7 തവണകളിലായി വെടിക്കെട്ട് ഉൾപ്പെടെ അരങ്ങേറി. ബുർജ് ഖലീഫയിലും പരിസരത്തും ലൈറ്റ് ഷോയും വെടിക്കെട്ടും നടന്നു. അതേസമയം 4 ലോക റെക്കോർഡുകളാണ് അബുദാബി ഷെയ്ഖ് സയ്യിദ് ഫെസ്റ്റിവൽ തിരുത്തിക്കുറിച്ചത്. 1 മണിക്കൂർ നീണ്ടു നിന്ന വെടിക്കെട്ട് മാത്രം ദൈർഘ്യം, അളവ്, ഡിസൈൻ എന്നിങ്ങനെ 3 റെക്കോർഡുകൾ ഭേദിച്ചു. 4-ാമത്തെ ഗിന്നസ് റെക്കോർഡ് ഭേദിക്കാൻ 5,000 ഡ്രോണുകൾ ഉൾപ്പെടുത്തിയുള്ള പരിപാടിയാണ് സംഘടിപ്പിച്ചത്. എല്ലാവർക്കും പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം റാസുകളിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ ജനം.